ഇന്ന് മെയ് 19 വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ്റെ തിരുനാൾ. എളിമയുടെ ആധിക്യത്താൽ പാപാസ്ഥാനം രാജിവെച്ച ഒരു മാർപ്പാപ്പയാണ് സെലസ്റ്റീൻ. അദ്ദേഹം 1221 ഇറ്റലിയിൽ അബ്രൂസി എന്ന പ്രദേശത്ത് ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു. 12 മക്കളിൽ ഒരാളായിരുന്നു പീറ്റർ. പിതാവ് പീറ്ററിൻ്റെ ചെറുപ്പത്തിൽ മരിച്ചെങ്കിലും അമ്മ മകനെ ഉത്തമമായ വിദ്യാഭ്യാസം നൽകി. തൻ്റെ പ്രാർത്ഥന വേളകളിൽ മാലാഖമാരും വിശുദ്ധരും ദൈവമാതാവും തന്നെ സന്ദർശിക്കുന്ന വിവരം പീറ്റർ തൻ്റെ അമ്മയോട് വിവരിക്കുമായിരുന്നു. യുവ പുരോഹിതനായിരിക്കുമ്പോൾ ഒരു ദിവസം ദിവ്യബലി അർപ്പിക്കുന്നതിനെ താൻ അയോഗ്യനാണെന്ന ചിന്തയുണ്ടായി. അപ്പോൾ ആർക്കാണ് ഈ മഹനീയ പ്രവൃത്തിക്ക് യോഗ്യതയുള്ളത്? നിനക്ക് അയോഗ്യതയുണ്ടെങ്കിലും ഭയത്തോടെ ദിവ്യബലി അർപ്പിക്കുക എന്ന ഒരു സ്വർഗീയ സ്വരം അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. 20-ാമത്തെ വയസ്സുമുതൽ ഒരു ഗുഹയിലെ ഏകാന്തതയിൽ 3 വർഷം കഴിച്ചു. ഏകാന്തതയിൽ കഴിയുകയായിരുന്നുവെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടുപഠിച്ചു. അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകപ്പെട്ടു. 1246 മൊറോനെ പർവ്വതനിരയിൽ ഒരു ഗുഹയിൽ താമസമാക്കി. പരീക്ഷകൾ ഏകാന്തതയിലും അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നെങ്കിലും ദൈവസഹായത്താൽ അവയെ വിജയിച്ചു. മൊറോനെ പർവ്വതത്തിലെ മരങ്ങൾ വെട്ടിനീക്കിയപ്പോൾ അദ്ദേഹം മജല്ല മലയിലേക്ക് താമസം മാറ്റി. പകൽ ജോലി ചെയ്തു വന്നു, പുസ്തകങ്ങൾ പകർത്തിക്കൊണ്ടുവരുന്നു. രാത്രി ദീർഘനേരം കണ്ണീരോടെ പ്രാർത്ഥിച്ചു പോന്നു. ഞായറാഴ്ച ദിവസം ഒഴികെ മറ്റെല്ലാ ദിവസവും പീറ്റർ ഉപവസിച്ചു പോന്നു. ഉപവാസ ദിവസങ്ങളിൽ റൊട്ടിയും വെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നത്. മറ്റു ദിവസങ്ങളിലും അദ്ദേഹം മാംസം ഭക്ഷിച്ചിരുന്നില്ല. ഒരു പലകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശയ്യ, പാറക്കല്ലായിരുന്നു തലയിണ. അദ്ദേഹത്തിന് പല ശിഷ്യന്മാരുമുണ്ടായി. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ പൂർവ്വനിയമം അനുസരിച്ച് അദ്ദേഹം ആരംഭിച്ച സഭയ്ക്ക് 1274 അംഗീകാരം സിദ്ധിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് 36 ആശ്രമങ്ങളുണ്ടായി. നിക്കോളാസ് 4-ാമൻ പാപ്പയുടെ ദേഹവിയോഗത്തിൽ ഫാദർ പീറ്റർ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവസാനം മെത്രാഭിഷേകം സ്വീകരിക്കുകയും 5-ാം സെലസ്റ്റീൻ എന്ന പേരിൽ 1294 ഓഗസ്റ്റ് 29-ാം തീയതി മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു. അരമനയിൽ തന്നെ പലകകൾ കൊണ്ട് ഒരു പർണശാലയുണ്ടാക്കി അതിൽ താമസമാക്കി. കാനൻ നിയമം പഠിച്ചിട്ടില്ലാതിരുന്നതിനാൽ ഭരണത്തിൽ ചില തെറ്റുകൾ വന്നു. മാർപ്പാപ്പയ്ക്ക് സ്വയമേ രാജിവെക്കുന്നതിനുള്ള അവകാശം നൽകിക്കൊണ്ട് 1294 ഡിസംബർ 10-ാം തീയതി അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. താൻ വേണ്ട പോലെ തൻ്റെ ജോലി നിർവഹിക്കുന്നില്ലെന്ന് ഭയന്ന് 4 മാസത്തെ ഭരണത്തിനു ശേഷം പാപ്പാസ്ഥാനം രാജിവെച്ച് വീണ്ടും ഏകാന്തതയിലേക്ക് തിരിച്ചു. പിൻഗാമിയായി വന്നത് ബോനിഫസ് പാപ്പയാണ്. രാജിവെച്ചയാളെ വല്ലവരും തിരിച്ചു കൊണ്ടുവന്നെങ്കിലോ എന്ന് ഭയന്ന് അദ്ദേഹത്തെ ഒരു തടവുകാരനെ പോലെയാണ് സൂക്ഷിച്ചിരുന്നത്. സഹനം ഏകാന്തതയുടെ വിശുദ്ധിക്ക് മാറ്റുകൂട്ടി. 1296 മെയ് 19-ാം തീയതി ശനിയാഴ്ച എല്ലാ ആത്മാക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മുൻകൂട്ടി സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ക്ലമന്റ് 5-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ 1313 മെയ് 5 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പാപ്പാസ്ഥാനം രാജിവെച്ച ശേഷം പോപ്പ് സെലസ്റ്റിനെ സന്ദർശിച്ചിരുന്നവരോട് അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ലോകത്തിൽ ഒരു ചെറിയ മുറി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അത് നൽകിയിട്ടുണ്ട്. ക്ലേശങ്ങളിൽ ഇങ്ങനെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതാണ് വിശുദ്ധിയുടെ മാർഗം. വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ്റെ ജീവിതം നമുക്കും മാതൃകയായി തീരട്ടെ.